ഇംഗ്ലണ്ടിനെതിരെ മൂന്നാം ടെസ്റ്റിനൊരുങ്ങുന്ന ടീം ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ കനത്ത തിരിച്ചടിയായിരുന്നു നേരിട്ടത്. മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ നിന്ന് ടീമിനൊപ്പം ചേരുമെന്ന് കരുതിയിരുന്ന വിരാട് കോഹ്ലിക്ക് പരമ്പരയിൽ നിന്ന് തന്നെ അവധിയെടുക്കേണ്ടി വന്നു. കെ എൽ രാഹുലിനാവട്ടെ ഫിറ്റ്നസ് വീണ്ടെടുക്കാനുമായതില്ല. മുഹമ്മദ് ഷമിയും മൂന്നാം ടെസ്റ്റിൽ തിരിച്ചെത്തുമെന്ന് വാർത്തയുണ്ടായിരുന്നു. എന്നാൽ പരിക്ക് പൂർണ്ണമായും മാറാത്തതിനെ തുടർന്ന് ഷമിയെയും തിരിച്ചു വിളിച്ചില്ല. ജസ്പ്രീത് ബുംറ ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്നില്ലെന്നുള്ളതാണ് ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത. എന്നാൽ അദ്ദേഹം തിരിച്ചെത്തുമെന്നും ആശങ്കപ്പെടാനില്ലെന്നും ടീം മാനേജ്മെന്റ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. രാഹുലും കോഹ്ലിയും പുറത്തിരിക്കെ മൂന്നാം ടെസ്റ്റിൽ ആരൊക്കെ കളിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇരുവരുടെയും അഭാവം മാത്രമല്ല പ്രശ്നം. വിക്കറ്റ് കീപ്പർ കെ എസ് ഭരത് ഫോമിലല്ല. ബുംറ ഒഴികെ പേസ് ബോളർമാർക്കും ശോകം. എന്തായാലും മൂന്നാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ സാധ്യത ഇലവൻ നോക്കാം. ഓപ്പണർമാരായി രോഹിത് ശർമ്മ യശസ്വി ജയ്സ്വാൾ സഖ്യം തന്നെ തുടരും. മൂന്നാമതായി ശുഭ്മാൻ ഗിൽ. കോഹ്ലിയുടെ അഭാവത്തിൽ രജത് പാട്ടീദാർ നാലാം നമ്പർ ഉറപ്പാണ്. അരങ്ങേറ്റ ടെസ്റ്റിൽ കസറാൻ കഴിഞ്ഞില്ലെങ്കിലും സെലക്ടർമാർ ഒരിക്കൽ കൂടി വിശ്വാസമർപ്പിക്കും. അഞ്ചാമനായി സർഫ്രാസ് ഖാൻ എത്തിയേക്കും. കെ എൽ രാഹുലിൻ്റെ പരിക്ക് ഭേദമാകാത്തത് 26 വയസ്സുകാരനായ സർഫ്രാസ് ഖാനിന് ഗുണം ചെയ്യും. കഴിഞ്ഞ 3 ആഭ്യന്തര സീസണുകളിൽ 100-ലേറെ ശരാശരിയുള്ള സർഫ്രാസ് ഖാനെ ടെസ്റ്റ് ടീമിൽ എടുക്കണം എന്ന ആവശ്യം നാളുകളായി ഇന്ത്യയിൽ ശക്തമാണ്. ധ്രുവ് ജുറലും അരങ്ങേറുമെന്നാണ് റിപ്പോർട്ട്. ഇതുവരെ ബാറ്റ് കൊണ്ട് മികവിലേക്ക് എത്താനാവാത്ത കെ എസ് ഭരത്തിന് പകരമാണ് 23 വയസ്സുകാരനായ ധ്രുവ് ജുറൽ രാജ്കോട്ട് ടെസ്റ്റിൽ ഗ്ലോവ് അണിയുക. ഭരത്തിനെ ടെസ്റ്റ് സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നെങ്കിലും സ്ക്വാഡിൽ നിലനിർത്തിയിട്ടുണ്ട്. രവീന്ദ്ര ജഡേജ പരിക്കിൽ നിന്ന് തിരിച്ചെത്തുന്നതോടെ അക്സർ പട്ടേലിന് ഇന്ത്യൻ ടീമിൽ നിന്ന് സ്ഥാനം നഷ്ടമായേക്കും. അതേസമയം രവിചന്ദ്രൻ അശ്വിനൊപ്പം സ്പിന്നർ കുൽദീപ് യാദവിന് ഒരവസരം കൂടി ടീം ഇന്ത്യ നൽകിയേക്കും. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം മുഹമ്മദ് സിറാജും പേസ് എറിയാനെത്തും.